വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിരുന്നു സ്വാഗതം. നമുക്കറിയാം നല്ലൊരു പുതിയ അപ്ഡേറ്റ് വന്നിനു, അതിൽ പുതിയൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. സോ ആ ഒരു സാധനം വെച്ചിട്ട് നമുക്കെതിരെ നല്ല നല്ല ഒപ്പോണൻസ്, നല്ല നല്ല സ്കോഡൊക്കെ ഉള്ള ഒപ്പോണൻസ് വരുമ്പോൾ അതിൽ നമുക്ക് ചില പ്ലേയേഴ്സ്, ആ ഒപ്പോണൻ്റ് സ്കോളിൽ ചില പ്ലേയേഴ്സ് നല്ല ഡേഞ്ചറായി തോന്നും, നല്ലപോലെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ നല്ല സീനായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലേയേഴ്സിനെ നമുക്ക് സിമ്പിളായിട്ട് ലോക്ക് ചെയ്തിടാൻ പറ്റും. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കോളത്തിലാക്കി ഇടാൻ പറ്റും ആ ഒരു പ്ലെയറിന്. സോ അതെങ്ങനെ ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ല, ഈ ഡിഫെൻസീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഈ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നതെന്ന് കുറേ പേർക്ക് അറിയാത്തുണ്ടാവും. ജസ്റ്റ് മാനേജറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിഭാഗത്തായിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ അറ്റാക്കിംഗ് എല്ലാം നോക്കുന്നത് ഡിഫെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഡിഫെൻസ് വണ്ണോ അല്ലെങ്കിൽ ഡിഫെൻസ് ടു ആയി ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ കാണിക്കുന്ന ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതൊരു മാച്ചിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് എന്താ പറയുക എനേബിൾ ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഡിസേബിളായി കിടക്കുന്നത് കാണാൻ പറ്റും. സോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മാൻമാർക്കിംഗ് ആണ്. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലെയറിനെ നമ്മൾ ഏതെങ്കിലും ഡിഫൻഡറിനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലെയറിനെ വിടാതെ എപ്പോഴും ഒരു നോട്ടപ്പുള്ളിയാക്കി നിർത്താൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഏത് പ്ലെയറിനെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോണൻറ്റിൻ്റെ സ്കോളിലെ പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. സോ ഓപ്പോണൻ്റ് സ്കോളിൽ നമുക്ക് ആരെയാണ് മാർക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡൺ അടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തൊരു പ്ലെയർ ഉണ്ടല്ലോ, ആ ഒരു പ്ലെയർ പിന്നീട് നമ്മൾ സെലക്ട് ചെയ്ത ഓപ്പോണൻറ്റിൻ്റെ സ്കോളിലുള്ള ആ ഒരു പ്ലെയറിനെ എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അടുത്ത് നോക്കാൻ പോകുന്ന ടൈറ്റ് മാർക്കിംഗ് ആണ്. ഈ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോണൻ്റിൻ്റെ സ്കോളിലെ പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഡേഞ്ചറസ് എടുത്ത് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിനാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ഓപ്പോണൻ്റ് കൗണ്ടർ വരുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിടും. തിരിയാനും പറയാനുള്ളൊരു സ്പേസോ കാര്യങ്ങളോ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല പോലെ ടൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിടും. അത് അതിനായിട്ട് നമ്മളൊരു പ്ലെയറിനെ അസൈൻ ചെയ്ത് വെക്കുന്നില്ല, അത് ടീമിലെ എല്ലാ പ്ലെയേഴ്സിനും ബാധകമാണ്. ആ ഒരു ആ പ്ലെയറിൻ്റെ അടുത്ത ആരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ പോയിട്ട് മാർക്ക് ചെയ്തു. Still without a single shot on target. Minute added time. Wilshere. അടുത്താണ് ഡീപ്പ് ലൈൻ എന്ന് പറഞ്ഞത്. ഇതെന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ പാസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്, പെട്ടെന്ന് നമ്മൾ കയ്യിൽ നിന്ന് ബോൾ മിസ്സായി എന്താവും, ഓപ്പോണൻ്റിൻ്റെ കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പോണൻ്റ് അറ്റാക്ക് തിരിച്ചു ഇങ്ങോട്ട് വരും. ആ ഒരു സമയത്ത് ഇതിൽ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്ന പ്ലെയർ ഓപ്പോണൻ്റ് അറ്റാക്ക് വരുമ്പോൾ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ പോവും. സോ അതാണ് ഈ ഒരു ഡീപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് ഡിഫൻഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിഫൻഡേഴ്സ് ഓൾറെഡി ഡിഫെൻഡിങ്ങിലാണ്. സോ നമ്മൾ മിഡിലുള്ള ഏതെങ്കിലും പ്ലേസിനെ, ഫോർവേഡുള്ള പ്ലേസിനൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സാധനമാണ് കൗണ്ടർ ടാർഗറ്റ്. ഇത് കൗണ്ടർ അറ്റാക്ക് കളിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോണ്ട് അടിച്ച് കയറി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താവും, നമ്മുടെ എല്ലാ പ്ലേയേഴ്സും ഡിഫൻസിലേക്ക്, അതായത് നമ്മുടെ ഹാഫിലേക്ക് തന്നെ ഇങ്ങോട്ട് നിന്ന് ചുരുങ്ങാൻ തുടങ്ങും. സോ ആ ഒരു സമയത്ത് ഈ സെലക്ട് ചെയ്തിരുന്ന ഈ ഒരു പ്ലെയർ ഉണ്ടല്ലോ, അത് ഓപ്പോണിൻ്റെ ഹാഫ് വിട്ടിട്ട് കൊടുക്കും പോലെ. കൗണ്ടർ ടാർഗറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓപ്പോണിൻ്റെ കയ്യിൽ നിന്ന് ബോൾ വിൻ ചെയ്തിട്ട് കൗണ്ടറിന് പോകുന്ന സമയത്ത് ആ ഒരു പ്ലെയർ അവിടെ ബോൾ റിസീവ് ചെയ്യാൻ ഭാഗത്തിനും ഉണ്ടാവും. പിന്നുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്ലെയർ എപ്പോഴും ഡിഫെൻഡിങ്ങിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ട് തന്നെ സ്റ്റാമിന നമുക്ക് നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് വേറെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്ത് ചെയ്തത്. സോ ഇതിൽ തന്നെ എല്ലാം നമ്മൾ ചെയ്തിട്ടില്ല, ഡിഫെൻസിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അറ്റാക്കിൻ്റെ കാര്യമുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയുള്ള സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ പറയുക ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഇട്ടാൽ മറക്കരുത്. സോ ബൈ.